നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുൻ മിസോറാം ഗവർണറും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹത്തോട് നമുക്ക് ചില രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കാം. രാജേട്ട, ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നമ്മൾ കേട്ടതാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇടത് കേന്ദ്രങ്ങളിൽ പോലും ചലനങ്ങളുണ്ടാക്കി. എന്താണ് സംസ്ഥാന ബി ജെ പി ഈ ഒരു പ്രസ്താവനയെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് 2024 സംസ്ഥാന ബി ജെ പി ഒരുങ്ങുന്നത്? വളരെ ദീർഘദൃഷ്ടിയുള്ളൊരു രാഷ്ട്രീയ നയതന്ത്രജ്ഞനും കൂടിയാണ് മോദി. നമ്മുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിൻ്റെ സ്പന്ദനം, സമൂഹ മനസ്സ് വളരെ നന്നായിട്ടറിയും. കാരണം എത്രയോ നാളുകളോളമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്, രാഷ്ട്രീയ സ്ഥിതിഗതികൾ വസ്തുനഷ്ടമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അടുത്തത് കേരളമാണ്, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കുതിച്ചു കയറും എന്നെല്ലാം അദ്ദേഹം പറയുന്നത് വെറും വീൺവാക്കുകളാണ് എന്ന് ഒരുപക്ഷെ സി പി എം കോൺഗ്രസ് നേതാക്കന്മാർ പറയുമായിരിക്കാം. അവർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് ബി ജെ പിയെക്കുറിച്ചാണ്. ബി ജെ പിക്കെതിരായിട്ടും പ്രതികൂലമായിട്ടും മാത്രമേ അവർക്ക് സംസാരിക്കാനറിയൂ. അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, അവർ രണ്ടു കൂട്ടരും ഒരേ നയവും സമീപനവും വീക്ഷണവും ഉള്ളവരാണ്. രണ്ടു കൂട്ടർക്കും ബി ജെ പി വളരുന്നതിൽ താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഏത് വിധേനയും വളരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പം രണ്ടു കൂട്ടരും ഒരുപോലെ എതിർക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വേര് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങേയറ്റം പരിഹാസ്യത്തോടുകൂടിയായിരിക്കും സി പി എം കോൺഗ്രസ് നേതാക്കന്മാർ സമീപിക്കുന്നത്. പക്ഷെ വസ്തുത മറ്റൊന്നാണ്. കേരളത്തിൻ്റെ സമൂഹ മനസ്സ് മാറി വരികയാണ്. കേരളത്തിൽ ഇന്ന് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വ്യത്യസ്തമായ ഒരു മൂന്നാം ചേരിയുടെ ആവശ്യത്തെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ മൂന്നാം ചേരി എന്ന് അല്ലെങ്കിൽ മൂന്നാം മുന്നണി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് ഒരേ പാതയിലാണ്, ഒരേ മുന്നണിയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ ജാവക്കർജി പറഞ്ഞതുപോലെ ഇവിടെ ഉള്ളത് LUDF ആണ്. LUDF എന്ന് പറയുന്ന ഒരു മുന്നണിയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഒരു സങ്കരവർഗമാണ്. UDFൻ്റെയും LDFൻ്റെയും കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നത് ഈ കൂട്ടു കക്ഷികളെയാണ്, കൂട്ടുമുന്നണിയാണ്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിനുള്ള കെൽപ്പുണ്ട്. കാരണം മാറ്റം ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 64 വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് കണ്ട് മടുത്തവരാണ്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ആ സ്പേസിലൂടെയാണ് കയറി വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട്, കേരളത്തിൻ്റെ സമൂഹ മനസ്സിനെ അവഗ്രഥിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് അത് വെറും പാഴാവില്ല, അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാവുക തന്നെയാണ്. ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പറയുന്നത് നരേന്ദ്രമോദിയാണ്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്നും കൂടുതലായി സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ നാഗാലാൻഡിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഗോവയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറയുന്നത്. ഈ രണ്ട് മുന്നണികളും ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലേക്കുള്ള ബി ജെ പിയുടെ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് ഈ അല്ല ഒന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബി ജെ പിക്കെതിരായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? അവർ ക്രൈസ്തവ വിരുദ്ധരാണ്, മുസ്ലിം വിരുദ്ധരാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അധികം വിനാശകരമായ സമീപനമാണ് ബി ജെ പിയുടേതെന്നാണല്ലോ പറയും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയാണ് ജയിച്ചു വരുന്നത്. അത് UPയിലായിക്കൊള്ളട്ടെ, മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ, മുസ്ലിങ്ങളുള്ള എത്രയോ വലിയ വലിയ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ജയിച്ചു വരുന്നത് ബി ജെ പിയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവർ ഇപ്പോൾ ഗോവയിലായിരുന്നാലും അങ്ങ് മേഘാലയയിലും നാഗാലാൻഡിലും അങ്ങനെ ക്രൈസ്തവ സമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു വരികയാണ്. അപ്പോൾ ഇത് കൂടുതലൊരു തെളിവെന്താണ്? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹം മാറി ചിന്തിക്കുന്നു. അവർക്കൊരു മാറ്റം ആവശ്യമാണ്. അവരെ ഇത്രയും നാളും ദ്രോഹിച്ച, അവരുടെ താല്പര്യങ്ങൾ ധ്വംസിച്ച, അവർക്കൊരിക്കലും ഒരിക്കലും തങ്ങളോടൊപ്പം എന്ന് പറയാൻ പാടില്ലാത്ത വിധം കഴിയാത്ത വിധത്തിൽ അകന്നുപോയിരിക്കുന്ന ഈ സി പി എമ്മിനും കോൺഗ്രസ്സിനും ഒരു മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ചിന്തിക്കുന്നുണ്ട്. അവരെങ്ങനെ തെറ്റു പറയാൻ പറ്റും? കാരണം ഇതൊരു ദേശീയ തലത്തിലെ മാറ്റമാണ്, പരിവർത്തനമാണ്. അതുകൊണ്ട് അവർക്കതിൽ നിന്നും മാറി നിൽക്കാൻ ഒക്കില്ല. ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ
അവർ തന്നെ ഇരുന്ന് ചിന്തിക്കുകയാണ്, നാളെ ഇതുവരെ 64 വർഷക്കാലം ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് എന്ത് കിട്ടി, എന്താണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ്. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടി എത്രയോ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഇന്ന് ഇവിടെ ഈ കേരളത്തിൽ ന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്. ഹജ്ജ് തീർത്ഥാടനമായിക്കൊള്ളട്ടെ, സ്കോളർഷിപ്പ് ആയിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്ര സർക്കാർ പണം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മാറി ചിന്തിക്കുകയാണ്. അവർക്ക് ഇനി ഒരു അത്താണി, തങ്ങളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണ്. അതുകൊണ്ട് അവർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കിക്കാണുന്നു. അവരെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ട എല്ലാവിധത്തിലും ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ദേശീയ നേതാവ് നരേന്ദ്രമോദി മാത്രമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അല്ലാതെ സീതാറാം യെച്ചൂരിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളോ ഒന്നും അവരെ രക്ഷിക്കില്ല എന്നവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടൊരു മാറ്റം ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയോട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നരേന്ദ്രമോദിക്കുള്ളത്. ഏറ്റവും അവസാനമായി ഒരു ചോദ്യം കൂടി, ഈ അഴിമതി മൂടി വയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ലൈഫ് മിഷൻ കേസ് പോലുള്ള വളരെ ഗുരുതരമായ അഴിമതി മൂടി വയ്ക്കാൻ നിയമസഭയെ പോലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പുറത്ത് ഇറങ്ങുന്നത് തന്നെ വലിയ രീതിയിലുള്ള ജനദ്രോഹം ചെയ്തുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ അധിക സുരക്ഷ, ഇതെല്ലാം ഇതിനോടെല്ലാം ബി ജെ പി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ഭാരതത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ സുരക്ഷയില്ല, പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത സുരക്ഷയാണ്. എന്താണ്, ആരെയാണ് ഭയം? അപ്പോൾ അഴിമതിക്കെതിരെ പൊളിച്ച് വലിയൊരു മനസാക്ഷി ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. പിണറായി വിജയന് ഇപ്പോൾ മുണ്ട് തലയിലിട്ട് മാത്രമേ നടക്കാൻ പറ്റൂ. ആ തരത്തിൽ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യനായിരിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ നട്ടെല്ല് നൂറുന്നു നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി നടക്കാൻ, യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. അപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച്, ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി, ഏതെങ്കിലും വിധത്തിൽ 10 പരിപാടികളിലെങ്കിലും പങ്കെടുത്ത് മുഖം കാണിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇത്ര വലിയ സുരക്ഷയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നത്. കേരളം വലിയൊരു സാമ്പത്തിക താഴ്ചയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഴിമതികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അപരാധം, തെറ്റ്, അഴിമതി, ക്രമക്കേട് എല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അദ്ദേഹത്തിന് ജയിലിൽ പോകുന്നതിൻ്റെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏത് വിധത്തിലും രക്ഷപ്പെടാനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ. അത് ED ആയിക്കൊള്ളട്ടെ, CBI ആയിക്കൊള്ളട്ടെ, NIA ആയിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, കേന്ദ്ര ഏജൻസികളെല്ലാം അവരുടെ ഡ്യൂട്ടി വളരെ സത്യസന്ധമായി കാർക്കശ്യത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല, ഒരു സ്വാധീനം കൊണ്ടും സാധിക്കില്ല. കേന്ദ്ര സർക്കാരിൽ ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു ആരോപണം ഉന്നയിക്കാൻ CPM കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിലെ എത്ര മന്ത്രിമാർക്കെതിരെയാണ്, എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയാണ്, CPMൻ്റെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ എതിരായിട്ടുള്ള ഓരോ ആരോപണങ്ങളും ഇപ്പോൾ സത്യസന്ധമാണ്, അത് ശരിയായി നടന്നതാണ്, ഉള്ളതാണ് എന്ന് തന്നെയല്ലേ ഓരോ തെളിവും ഹാജരായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ സർക്കാരിന് എന്തെല്ലാം ഗിമ്മിക്കുകൾ കാണിച്ചാലും എന്തെല്ലാം സുരക്ഷ ഏർപ്പെടുത്തിയാലും ജനസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് പോകുമെന്നുള്ളതല്ലാതെ, അതോടൊപ്പം തന്നെ അവർ നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ്ട് ഉറപ്പാകുന്ന ഒരു സ്ഥിതിവിശേഷവും കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം തെളിയിക്കുന്നത്. എന്തായാലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാർ, അതിന് ഓശാന പാടിക്കൊടുക്കുന്ന പ്രതിപക്ഷം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നന്നായി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. കേരളത്തിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ് കേരളത്തിലെ BJP നേതാക്കളെല്ലാം. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.